ഇതാണ് നാം കഴിഞ്ഞ ദിവസം കണ്ട കപ്പാസിറ്റർ. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മുറിച്ചെടുത്തു. അതിൻ്റെ കവർ, ഇതിൻ്റെ കവർ മാറ്റുമ്പോൾ നമുക്ക് കാണാം. ഒരു വയറ് വിട്ടുപോയി. നമുക്ക് മറ്റേ വയർ ഇതിൻ്റെ അടിയിലേക്ക് വന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് വയറിലെ ഒന്ന് താഴെ ഒന്ന് മുകളിലുമായിട്ടാണ്. ഇനി ഇതിനെ പതുക്കെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണിത്. നമുക്ക് അതിൻ്റെ നിവർത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പാരലൽ പ്ലേറ്റിനുള്ള ഗുണം, അതിൻ്റെ പ്ലേറ്റ് എന്ന് പറയുമ്പം വലിയ കനമുള്ളതല്ല, വളരെ കനം കുറഞ്ഞതാണ്. അപ്പോൾ അത് മടക്കി എടുക്കാം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സൈസ് വളരെ കുറയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ ഇതിങ്ങനെ നിവർത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്രത്തോളം നമുക്കുണ്ട് എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നതിനകത്തെ പ്ലേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു പോളിത്തിൻ ആയിട്ടുള്ള ഒരു ഷീറ്റിൽ അലുമിനിയം കോട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരു അലുമിനിയത്തിൻ്റെ പേപ്പർ പോലും വേണ്ട, അലുമിനിയം ഷീറ്റ് പോലും വേണ്ട. അലുമിനിയം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് അലുമിനിയം കോട്ട് ചെയ്യുമ്പോൾ അത് രണ്ട് പ്ലേറ്റായിട്ട് തന്നെ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഡയലക്ട്രിക് മീഡിയം, നടുക്കുള്ള ഭാഗത്തിൻ്റെ തിക്നെസ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു മില്ലിമീറ്റർ എന്നൊന്നും പറയാനില്ല, അത്ര തിന്നാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് വേണമെങ്കിൽ നമുക്ക് പൊളിക്കാം. ഇതിൻ്റെ നീളം എത്രയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് നടന്ന് നോക്കാം. ഇതിങ്ങനെ കിടക്കുകയാണ്, ഇത്രയും കണ്ടില്ലേ, ഇതിൻ്റെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ നീളം നമുക്ക് നോക്കാം എത്രയുണ്ട് എന്ന്. ഒരു 1.5 മീറ്ററിൻ്റെ ടേപ്പാണ്, അപ്പം 1.5 മീറ്ററായി, 3 ആയി, 6 ആയി, വരുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 12 മീറ്ററോളം നീളം ഈ ഷീറ്റിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്, ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാം. 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. നീളം ഒരു 12 മീറ്ററോളം നീളത്തിലുള്ളതാണ് നമ്മൾ കണ്ട ആ കപ്പാസിറ്റർ, അതായത് ഫാനിൽ വയ്ക്കുന്ന കപ്പാസിറ്ററിനുള്ളത്. അപ്പോൾ ഈ നീളവും വീതിയും കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഇത് പോളിസ്റ്ററാണ് ഈ മെറ്റീരിയൽ. പോളിസ്റ്ററിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് നെറ്റിൽ നിന്നാണെങ്കിലും കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ തിക്നെസ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. വെറുതെ ഒരു അസൈൻമെൻറ്റായിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക. ഈ കപ്പാസിറ്ററിൻ്റെ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ തിക്നെസ് എത്രയുണ്ട് എന്നുള്ളത്, അതായത് 12 മീറ്റർ നീളം, 3 സെൻറ്റിമീറ്റർ വീതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ കിട്ടി, പ്ലേറ്റ് ഏരിയ കിട്ടി. ഡയലക്ട്രിക് മീഡിയം പോളിസ്റ്ററാണ്, അതിൻ്റെ കോൺസ്റ്റൻ്റ് എത്രയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്റേഴ്സാണ്, പല വാല്യൂലുള്ളതാണ്. ഈ ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലെഗിന് നീളം കൂടുതലായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഒരു ചെറിയ ചളുക്ക് പോലെ, അതായത് ഒരു ലിഡ് വെച്ച് അടച്ച പോലെ ഒരു ഷേപ്പ് കാണും. ആ ഷേപ്പ് കണ്ടാൽ അറിയാം അത് ഇലക്ട്രോളൈറ്റിക് ആണെന്ന്. പിന്നെ ലെഗ് ഒന്ന് നീളം കൂടുതലായിരിക്കും, അത് പോസിറ്റീവ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യണം. പാരലൽ പ്ലേറ്റ് ആയിട്ടുള്ള മറ്റുള്ള കപ്പാസിറ്റേഴ്സിന് രണ്ട് ലെഗിൽ ഏതായാലും പോസിറ്റീവ് കണക്ട് ചെയ്യുന്ന ഏതായാലും കുഴപ്പമില്ല. ഇലക്ട്രോളൈറ്റിക്കിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ, സിറാമിക്കിനോ മറ്റൊന്നിനും ഈ പ്രത്യേകതയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ ഉൾവശം.